സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ സംസ്ഥാനത്തെ ഏക ഉപകേന്ദ്രമാണ് നാദാപുരത്ത് പ്രവർത്തിക്കുന്നത്. 2017 വൈദ്യർ മഹോത്സവത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ പ്രഖ്യാപിച്ചതായിരുന്നു വിവിധ ജില്ലകളിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിക്ക് ഉപകേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത്. 2017 ഡിസംബറിലെ ആ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാവർത്തികമാക്കുവാൻ അദ്ദേഹത്തിൻ്റെ കൂടി ജന്മദേശമായ നാദാപുരത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നാദാപുരത്തെ നാട്ടുകാർ വൈദ്യർ അക്കാദമിക്ക് സംഭാവന ചെയ്ത ഭൂമിയിലാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ ഉപകേന്ദ്രം നാദാപുരത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പ് 1 കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി നൽകിയത്. നാട്ടുകാർ വിട്ടു നൽകിയ ഭൂമിയിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ ഉപകേന്ദ്രം ഇന്ന് തല ഉയർത്തി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ ഉപകേന്ദ്രത്തിൽ ഇന്ന് 2021 ചുമതലയേറ്റ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജ്ജി ചെറിയാൻ സന്ദർശനം നടത്തുന്നു എന്നുള്ളതാണ് 2022 ജനുവരി 14 പ്രത്യേകത. ഔപചാരികമായ മറ്റു പരിപാടികളൊന്നും വെക്കാതെ തന്നെ ഈ വഴിയിലൂടെ കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അദ്ദേഹം വരുന്ന സമയം വെള്ളിയാഴ്ച 1 മണി ആയതിനാലാണ് മറ്റ് ഔപചാരിക പരിപാടികളൊന്നും വെക്കാതിരിക്കുന്നത്. തീർച്ചയായും ഈ ഉപകേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന മറ്റൊരു സാംസ്കാരിക പരിപാടി തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ഉണ്ടാകുന്നതാണ്. ഈ ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കേന്ദ്രം സന്ദർശിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് അക്കാദമി കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് തൊട്ടു മുമ്പായി വൈദ്യർ അക്കാദമി സംഘടിപ്പിച്ചിരിക്കുന്നൊരു പരിപാടി നാദാപുരത്തെ പ്രാദേശിക കലാകാരന്മാരുടെ ഒരു സംഗമമാണ്. ആ സംഗമത്തിന് ശേഷം മന്ത്രി വരുന്ന മുറക്ക് അദ്ദേഹത്തെക്കൊണ്ട് വൈദ്യർ അക്കാദമിയുടെ പുതിയ സംരംഭം, വൈദ്യർ അക്കാദമി ആരംഭിക്കുന്ന അറബി മലയാളം കോഴ്സിൻ്റെ വീഡിയോ കോഴ്സിൻ്റെ ആദ്യ ഭാഗം പ്രകാശനം ചെയ്തുകൊണ്ട് അത്തരമൊരു ചടങ്ങ് അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ നിർവഹിക്കപ്പെടും എന്നതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഈ പ്രദേശത്തെ നാട്ടുകാരുടെ നിസ്സീമമായ സഹകരണത്താലാണ് 2017 പ്രഖ്യാപിക്കപ്പെട്ട ഉപകേന്ദ്രം. 2018 ഫെബ്രുവരി 11 അത് യാഥാർത്ഥ്യമാകുകയും താൽക്കാലികമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അതിനെ 2019 തന്നെ സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറ്റിയെടുക്കുവാനും ഒരു പക്ഷേ 2020 COVID-19 മഹാമാരി ഇല്ലായിരുന്നുവെങ്കിൽ പ്രവർത്തന നിരതമാവുകയും ചെയ്തിരുന്ന കേന്ദ്രമാണ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ഈ പ്രദേശത്തെ നാട്ടുകാർ ഇതിന് നൽകുന്ന സഹകരണവും അതുപോലെ തന്നെ ഇതിനോട് കാണിക്കുന്ന സ്നേഹവും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രചോദനമാണ് എന്നത് കൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ നാദാപുരം ഉപകേന്ദ്രം കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ പ്രവർത്തന നിരതമായിട്ടുണ്ടെങ്കിലും അതിൻ്റെ സജീവത ഇനിയുള്ള ദിവസങ്ങളിൽ യാഥാർത്ഥ്യമാവുകയാണ്. അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം 2017 ആരംഭിച്ച ശ്രമം 2017 യഥാർത്ഥത്തിൽ ആലോചനകളാണ് നടന്നത്. 2018 ഫെബ്രുവരി 11 ഇതിൻ്റെ പ്രഖ്യാപനം നടന്നതോടുകൂടി തന്നെ ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സ്വന്തമായ ഒരു കെട്ടിടം എന്ന സ്വപ്നത്തിലേക്ക് ഇത് ഉയർത്തുകയും നാദാപുരത്തെ ജനങ്ങൾ അതിനുവേണ്ടി സ്വന്തമായി സ്ഥലം കണ്ടെത്തുകയും സ്ഥലം കണ്ടെത്തി അക്കാദമിയുടെ പേരിൽ അത് വിട്ടു നൽകുകയും ചെയ്തതോടുകൂടിയാണ് സാംസ്കാരിക വകുപ്പ് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ വകയിരുത്തിയത്. ആ 1 കോടി രൂപയ്ക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ
ഒരു സംവിധാനമായ നിർമ്മാണ സംവിധാനമായ ഹാബിറ്റാറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സമയബന്ധിതമായത് പൂർത്തിയാക്കുകയും ആ മിനിസ്ട്രിയിലെ തന്നെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെ നിർവഹിക്കുകയും ചെയ്ത സംതൃപ്തി കൂടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. മാപ്പിള കലാ അക്കാദമി എന്ന പേരിൽ ഇത് പ്രവർത്തിക്കുമ്പോഴും കേരളത്തിലെ വിവിധ കലകളെ വൈവിധ്യമാർന്ന രീതിയിൽ തനതായ രീതിയിൽ അവതരിപ്പിക്കുക എന്നൊരു കാഴ്ചപ്പാട് കൂടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിക്കുണ്ട്. നാദാപുരത്തിൻ്റെ പാരമ്പര്യം അതാണ്, കൊണ്ടും കൊടുത്തും വിവിധ സംസ്കാരങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാനവികതയെ ഉയർത്തി നിലനിർത്തുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ നാദാപുരത്തെ ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ സംതൃപ്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ സമയബന്ധിതമായി നടന്നത്. നാദാപുരം ഉപകേന്ദ്രത്തിൻ്റെ ഓഫീസ് പ്രവർത്തന സജ്ജമായി. വാടക കെട്ടിടത്തിലായിരുന്നു ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പ് വരെ അക്കാദമി പ്രവർത്തിച്ചിരുന്നത്. സ്വന്തമായ കെട്ടിടവും ഓഫീസ് സംവിധാനങ്ങളും ഇവിടെ നടന്നിരുന്ന ക്ലാസ്സുകളുടെ പുനരാരംഭവും തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളിലാണ് ഇനി വൈദ്യർ അക്കാദമി അതിലേക്കാണ് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കലാരംഗത്ത് നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് വൈദ്യർ അക്കാദമിയുടെ ഒരു കാഴ്ചപ്പാട്. പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാർ ഒത്തുകൂടിക്കൊണ്ട് ഇന്ന് തന്നെ അതിനുള്ളൊരു മാർഗരേഖ പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അത്തരത്തിൽ കലാകാരന്മാരുടെ കൂട്ടായ്മയിലൂടെ ഒട്ടനവധി കലാരൂപങ്ങൾ ഈ കേന്ദ്രത്തിൽ സമർപ്പിക്കുവാൻ സാധിക്കും, ഒട്ടനവധി പുതിയ കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഒപ്പം വിവിധ പരിശീലനങ്ങൾ, ക്യാമ്പുകൾ തുടങ്ങിയവ വിവിധ അക്കാദമികളുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുവാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഈ കേന്ദ്രം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. കലയെ സ്നേഹിക്കുന്ന നാദാപുരത്തുകാരുടെ എക്കാലത്തെയും ഓർമ്മകൾ നിലനിർത്തുകയും പുതിയ തലമുറക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള സമീപനം ഇന്ന് ഈ മേഖലയിൽ സജീവമായിരിക്കുന്ന പ്രവർത്തകരിലൂടെ സാധ്യമാകും എന്നൊരു കാഴ്ചപ്പാട് കൂടി തീർച്ചയായും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിക്കുണ്ട്. അക്കാദമിയുടെ കേന്ദ്രം കൊണ്ടോട്ടിയിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ നാദാപുരം കലാകേന്ദ്ര ട്രസ്റ്റ് എന്ന ഒരു സംവിധാനമുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നാദാപുരം കലാകേന്ദ്ര ട്രസ്റ്റിൻ്റെ സഹകരണം ഉണ്ടാവുമെന്നുള്ളതാണ് നമ്മളുടെ കാഴ്ചപ്പാട്. അത്തരത്തിൽ ഈ പ്രദേശത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കലകളുടെ പ്രോത്സാഹനം അറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന കാഴ്ചപ്പാട് വൈദ്യർ അക്കാദമിക്കുണ്ട്. അങ്ങനെ എല്ലാ സമയത്തും തത്സമയ സേവനം ലഭിക്കുന്ന രീതിയിൽ, ലൈവായി നിൽക്കുന്ന രീതിയിൽ ഈ കേന്ദ്രത്തെ നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം കൂടിയാണ് നാദാപുരത്തെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൂചകമാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്ന് ഈ കേന്ദ്രം സന്ദർശിക്കുന്നു എന്നുള്ളത്. ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് വെള്ളിയാഴ്ച ഉച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റ് ഔപചാരിക പരിപാടികളൊന്നും തന്നെ ഇവിടെ വെച്ചിട്ടില്ല. അക്കാദമിയുടെ അറബി മലയാളം കോഴ്സിൻ്റെ ഒരു റിലീസിങ് മാത്രമാണ്, ആ പുസ്തകത്തിൻ്റെ റിലീസിങ് മാത്രമാണ്, ആ കോഴ്സിൻ്റെ വീഡിയോ റിലീസിങ് മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് പബ്ലിക്കിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല, തീർത്തും ഒഫീഷ്യലായിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ് അത് എന്നുള്ളത് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ഉപകേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് 2018 February 11 നാദാപുരത്തെ മുഴുവൻ ജനങ്ങളും അണിനിരന്ന വ്യത്യസ്ത കലാരൂപങ്ങൾ അണിനിരത്തിയ ഒരു സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയായിരുന്നു നാദാപുരം ഉപകേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. വളരെ മികവാർന്ന രീതിയിലുള്ളൊരു സംഘാടനമായിരുന്നു അന്ന് ശ്രീ സി എച്ച് മോഹനൻ, ശ്രീ വി സി ഇക്ബാൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ഇവിടുത്തെ നേതൃനിരയിലുള്ള ശ്രീ
വി സി ഇക്ബാലും അതുപോലെ തന്നെ ശ്രീ സി എച്ച് മോഹനും നിർവഹിച്ചത്. അവരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ വിവിധ കലാസാംസ്കാരിക സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഉദ്ഘാടന പരിപാടി 2018 ഫെബ്രുവരി 11 നടന്നത്. തുടർന്ന് ഇതിൻ്റെ കെട്ടിട ശിലാസ്ഥാപനം നടന്നത് 2020 സെപ്റ്റംബർ 15 നിർമ്മാണ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടത്. അതിനന്ന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ അവർക്ക് തന്നെയാണ് ഈ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചതും. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ഇ കെ വിജയൻ്റെ നേതൃത്വത്തിലാണ് അന്ന് പ്രവർത്തനം നടത്തിയത്. അന്ന് ശ്രീ പിന്നെ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി എച്ച് ബാലകൃഷ്ണൻ, നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സഫീറ മൂന്നാംകുനി, വാർഡ് മെമ്പർ ശ്രീ വി എ അഹമ്മദ് ആജി, അതുപോലെ തന്നെ അക്കാദമിയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ഹുസൈൻ രണ്ടത്താണി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എ കെ ബാലൻ 2020 സെപ്റ്റംബർ 15, നമുക്കറിയാം 2020 സെപ്റ്റംബർ 15 എന്ന് പറയുമ്പോൾ COVID-19 അതിരൂക്ഷമായ ഒരു ഘട്ടത്തിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അത് നിർവഹിക്കപ്പെട്ടത് ഓൺലൈനിലായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. 2020 സെപ്റ്റംബർ 15 നിർമ്മാണത്തിൻ്റെ ആരംഭം കുറിച്ച ഉപകേന്ദ്രം കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ചതിന് ശേഷം 2021 ഫെബ്രുവരി 10 ഇത് ഈ കെട്ടിടം യാഥാർത്ഥ്യമായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം കൃത്യം 2018 ഫെബ്രുവരി 11 ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഈ അക്കാദമി ഉപകേന്ദ്രത്തിന് 2021 ഫെബ്രുവരി 10 കൂടി തന്നെ സ്ഥിരമായ ഒരു കെട്ടിട സംവിധാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ സ്വന്തമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുവാൻ 2 വർഷക്കാലം കൊണ്ട് തന്നെ അക്കാദമിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശ്രീ ഇ കെ വിജയൻ MLA അധ്യക്ഷതയിൽ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP വനജ, നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VV മുഹമ്മദ് അലി, വൈദ്യർ അക്കാദമിയുടെ ചെയർമാൻ ശ്രീ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, അക്കാദമി സെക്രട്ടറി ശ്രീ റസാഖ് പയമ്പ്രോട്ട്, അതുപോലെ തന്നെ നാദാപുരം ഉപകേന്ദ്രത്തിൻ്റെ ചെയർമാനായിരിക്കുന്ന ശ്രീ VC ഇക്ബാൽ, ശ്രീ സെക്രട്ടറിയായ ശ്രീ CH മോഹനൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ 10/2/2021 ഉദ്ഘാടനം ചെയ്യപ്പെട്ട മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി ഉപകേന്ദ്രം ഇന്ന് 2021 ജനുവരി 14 ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സന്ദർശിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 ഈ കെട്ടിടം ഇതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ എന്തൊക്കെയാണോ നമ്മളിവിടെ ആരംഭിക്കാൻ നിശ്ചയിച്ചത്, കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പരിശീലനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കുവാൻ വരും കാലങ്ങളിൽ അക്കാദമിക്ക് കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു കേന്ദ്രം യാഥാർത്ഥ്യമായിരിക്കുന്നു. കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ ഒരു പൊതു പ്ലാറ്റ്ഫോം ഇവിടെ നിലവിൽ വന്നിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, മതപ്രസ്ഥാനങ്ങൾ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാവുന്ന ഒരു ആലയം, ഒരു കലാലയം എന്നുള്ള രീതിയിൽ ഒരു കലകളുടെ ഒരു സംഗമ കേന്ദ്രമായി ഈ ഉപകേന്ദ്രം മാറുകയാണ് എന്ന സന്തോഷകരമായ ഒരു കാര്യം കൂടി 2022 ആദ്യ മാസമായ ജനുവരിയുടെ മധ്യഘട്ടത്തിൽ അറിയിക്കുന്നതിൽ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചരിതാർത്ഥ്യമുണ്ട്. നന്ദി.